ൽഫാറ്റിയുടെ ജീവമാർഗം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നാം ചിന്തിച്ചത് യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ശിഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ പരീഷ്യന്മാരുടെ ആ പ്രാർത്ഥനയുടെ ശൈലിയിലാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ യഹൂദൻ്റെ പരമ്പരാഗത പ്രാർത്ഥന എന്നാൽ യഥാർത്ഥമായിട്ട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയായിരുന്നു ദൈവത്തെ എന്ന് വിളിക്കുമ്പോഴും ആവശ്യങ്ങൾ പറയുമ്പോഴും അവരുടെ ആ ട്രഡീഷണലായിട്ടുള്ള പ്രാർത്ഥന അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പാടില്ലാതെ അവരത് ഇങ്ങനെ റിസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ആ പ്രാർത്ഥനയുടെ അർത്ഥം എന്താണെന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവത്തെ പിതാവെ എന്ന് വിളിച്ചുകൊണ്ട് ദൈവം അവരുടെ പിതാവാണ് ആദ്യം നാം ചിന്തിച്ചു പ്രാർത്ഥനയുടെ പ്രാധാന്യം അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത് ദൈവം അവരുടെ പിതാവായിട്ട് ദൈവത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് പിതാവും മക്കളും തമ്മിലുള്ള ഹൃദ്യമായ ബന്ധം അതെന്താണെന്ന് പ്രാർത്ഥിക്കുമ്പോഴും അവർ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ദൈവം ഉണ്ട് ഈ ദൈവം പ്രാർത്ഥന മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനെ കാക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ള ധാരണയായിരുന്നു ഈ യഹൂദന്മാർക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ദൈവം ആവശ്യപ്പെടുന്നത് ദൈവം പിതാവ് എന്നുള്ള നിലയിൽ ദൈവത്തോടുള്ള ഹൃദ്യമായ ബന്ധം ആ ബന്ധം സൂക്ഷിക്കുന്നവരാണ് പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പ്രാർത്ഥനയിൽ ആത്മാർത്ഥതയുണ്ടായിരിക്കണം മാത്രമല്ല പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ട് അപ്പോൾ അത് അന്യോന്യമുള്ള ബന്ധം ഒന്നാമത് ദൈവത്തോടുള്ള ബന്ധം ദൈവവും ദൈവത്തിൻ്റെ മക്കളും എന്നുള്ള ബന്ധം രണ്ടാമത് നമുക്കറിയാം സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം ഒരു വലിയ പ്രാർത്ഥനാ സമൂഹം ഈ ലോകത്തിലുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന അഥവാ വിശ്വാസികളായിട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച വലിയൊരു സമൂഹം ലോകത്തിലുണ്ട് അവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അവരെ ഒറ്റപ്പെടുത്തിയിട്ട് അഥവാ ഒഴിവാക്കിയിട്ട് ഉള്ളൊരു പ്രാർത്ഥനയില്ല സ്വാർത്ഥതയുള്ള പ്രാർത്ഥനയാകും നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ എന്നാൽ ഇവിടെ പറയുന്നത് അവരെ ഒന്നിച്ച് സ്രർഗസ്സനായ ഞങ്ങളുടെ പിതാവ് എന്ന് പ്രാർത്ഥിക്കുന്നു മൂന്നാമത് നമ്മളിവിടെ ചിന്തിക്കുന്നത് നിന്റെ രാജ്യം വരയണമേ അതിനു മുൻപ് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ മഹാദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ദൈവം തന്നിൽ തന്നെ ആരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ മഹത്തായ നാമം ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ ആ ടോട്ടൽ പേഴ്സണാലിറ്റിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇവിടെ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ നാമം നിൻ്റെ നാമത്തെ അറിയുന്നവർ നിന്റെ നാമത്തിൽ വിറയ്ക്കുന്നവർ അപ്പോൾ ദൈവത്തിൻ്റെ നാമം എന്ന് പറയുമ്പോൾ കേവലം ഒരു പേരെ ഉച്ചരിക്കുക എന്നുള്ളതല്ല എന്നാൽ ആ ദൈവത്തിൻ്റെ ടോട്ടൽ പേഴ്സണാലിറ്റി ആ നാമം എന്ന് പറയുമ്പോൾ അതിലുണ്ട് എന്നുള്ളതിന് സംശയമില്ല ഇവിടെ ആരോട് ആണ് പ്രാർത്ഥിക്കേണ്ടത് പിതാവായ ദൈവത്തോട് ആ ദൈവമായിട്ട് അപ്പോൾ ആ ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എപ്പോഴും ദൈവത്തെ ഉയർത്തി കാണിക്കണം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥനയും ആരാധനയും ഒരുപോലെ മുൻപോട്ട് നീങ്ങിയാണ് അപ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് പ്രാർത്ഥന ആരംഭിക്കുന്നത് ദൈവം വലിയവനും ഭയങ്കരനും മഹാനുമായ ദൈവമാണ് ദൈവം അത്യുന്നതനാണ് ഇസ്രായേൽ മക്കൾ ദൈവത്തെ യഹോവ എന്ന് വിളിക്കുമ്പോൾ അവർ ആ പേര് പൂർണ്ണമായി ഉച്ചരിക്കുകയില്ല ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുൻപിൽ ദൈവത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുവാൻ അവർക്ക് ഭയമായിരുന്നു അതുകൊണ്ടാണ് യാവേ എന്നുള്ള ആ ഷോർട്ട് ഫോമാണ് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണവേ ലോകമെമ്പാടുമുള്ള ഒരു വലിയ ഒരു ഫാമിലി ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള ആ ഫാമിലിയാണ് കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് എന്ന് കാണുവാൻ കഴിയും അതുമാത്രമല്ല നാം ചിന്തിച്ചത് പുതിയ നിയമത്തിൽ അപ്പോസർ പ്രവൃത്തി അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ആ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് നാം വായിക്കുന്നു ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നു അവർ രണ്ടുപേരും അവരുടെ ആവശ്യം എന്താണെന്നും അവരവിടെ ചെയ്ത കാര്യങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്ത അത്ഭുതങ്ങളും ഒക്കെ രണ്ടുപേരും ഒന്നിച്ചാണ് ചെയ്യുന്നത് എന്ന് കാണുവാൻ കഴിയും പത്രോസും യോഹന്നാനും പത്രോസും യോഹന്നാനും എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥനയിൽ ദൈവവുമായി ദൈവമക്കൾക്കുള്ള യൂണിറ്റിയെ കാണിക്കുന്നു ആ യൂണിറ്റിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തീയ പ്രവർത്തനങ്ങളുടെ ചാലക ശക്തി യൂണിറ്റി ഇല്ലാതെ ഒരു പ്രവർത്തനവും നടക്കുകയില്ല അപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പിതാവ് ഞങ്ങൾക്ക് ഈ ദൈവവുമായി ബന്ധമുള്ള സകല ആളുകളുമായിട്ട് ഒരു കുടുംബം എന്നുള്ള നിലയിൽ ബന്ധമുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ദൈവോന്മുഖമായിട്ട് പറയുന്നുണ്ട് അവൻ്റെ നാമം വിശുദ്ധീ നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിൻ്റെ രാജ്യം വരയണമേ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം ഈ മൂന്ന് കാര്യങ്ങൾ ദൈവോന്മുഖമായ കാര്യമാണ് ദൈവത്തിൻ്റെ നാമം ദൈവത്തിൻ്റെ രാജ്യം നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ദൈവത്തിൻ്റെ ഹിതം ഇത് മൂന്നും ദൈവോന്മുഖമായ കാര്യങ്ങളാണ് അതിനെ മനുഷ്യൻ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് ദൈവത്തോട് കാര്യം പറയുന്നത് ദൈവം ആരായിരിക്കുന്നു ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് ഗുണവിശേഷണങ്ങൾ എന്തൊക്കെയാണ് ഇത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് ദൈവത്തോട് കാര്യങ്ങൾ പറയുന്നത് കാരണം ദൈവം സർവജ്ഞാനിയും ദൈവം പരമാധികാരിയുമായ ദൈവം അതിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒന്നുമല്ല എന്ന് സമ്മതിച്ചുകൊണ്ട് ഇന്ന് നമുക്കും ദൈവമക്കളായ നമുക്കും നാമും പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് മഹാനും ഭയങ്കരമായി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ട് ദൈവമേ നീ ഒരു സോവറിൻ ഗോഡാണ് നീ സർവശക്തനായ ദൈവമാണ് പരമാധികാരിയായ ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അബ്സല്യൂട്ട് ബിൽ പരിപൂർണമായ ഹിതം അതിന് പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കുന്നുണ്ട് മറ്റുള്ള പിന്നീടുള്ള മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളായിട്ട് നമുക്ക് കാണുവാൻ കഴിയുക ഇവിടെ പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ മൂന്ന് ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഈ മൂന്ന് കാര്യങ്ങൾ മനുഷ്യൻ്റെ ലോകപ്രകാരമുള്ള നീഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരയണമേ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ നീടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നുള്ള മൂന്ന് കാര്യങ്ങൾ പറയുന്നത് അപ്പം ഈ മുൻഗണനാ മുൻഗണനാക്രമത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കും ദൈവത്തെ നാം ദൈവം തന്നിൽ തന്നെ ആരാണെന്ന് നാം മനസ്സിലാക്കി കഴിയുമ്പോൾ തുടർന്നുള്ള മാനുഷിക ആവശ്യങ്ങൾക്കായിട്ടുള്ള പ്രാർത്ഥനയുടെ വാതിൽ ദൈവം തുറക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഉത്തരം തരുന്നതിന് ഉള്ള വഴി തുറക്കുകയാണ് വെൻ വി ഓണർ ഗോഡ് when we accept God ഗോഡ് He is, നമുക്ക് ഉത്തരം തരുവാനുള്ള ആ വാതിൽ വാതിൽതയോടെ തുറക്കുകയാണ് മത്താഡ സവിശേഷം ആറാമധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു സീ കി ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ രാജ്യവും ആൻഡ് റൈച്ച്സിനസ് അവൻ്റെ നീതിയും അന്വേഷിക്കുക അത് അന്വേഷിച്ച് കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്ന ഈ ഈ കാര്യങ്ങൾ ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടല്ലോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് അവരോട് പറയുകയാണ് പ്രധാനമായും എന്തിനു പ്രാർത്ഥിക്കണം ദൈവനാമം മഹത്വപ്പെടുവാൻ വേണ്ടിയാണ് ദൈവത്തെ ഉയർത്തുവാൻ ആത്യന്തികമായി നമ്മുടെ ആവശ്യങ്ങളിലൂടെയും നമ്മുടെ പ്രാർത്ഥനയിലൂടെയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിലൂടെയും ആത്യന്തികമായി ദൈവനാമം മഹത്വപ്പെടണം അതാണ് സാധിക്കേണ്ട ഏറ്റൊരു കാര്യം നിൻ്റെ നാമം നിൻ്റെ രാജ്യം നിൻ്റെ ഇഷ്ടം മൂന്നും നിവർത്തിച്ച് കഴിയുമ്പോൾ ഇതുമായി നമുക്ക് പൂർണ്ണമായി കഴിയുമ്പോൾ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാനുള്ള ആ വലിയ ആക്സസ് നമുക്ക് ഉണ്ടാകും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവർ നിങ്ങൾ എൻ്റെ അടുക്കൽ ഒരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അധ്വാനിക്കുന്ന ഒരു ജനസമൂഹം ആ ജനസമൂഹത്തിന് ദൈവം പരമാധികാരി ആണെന്നും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം മതിയായവനുമാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ അടുത്തിൽ അടുക്കിലേക്ക് ചെല്ലുവാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക സീക്ക് ദി റൈറ്റ്വസ്നെസ് ഓഫ് ഗോഡ് ദൈവം എത്ര നീതിമാനാണ് എന്ന് നാം ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിന് ദൈവവുമായിട്ട് നമുക്ക് സംവേദനം ചെയ്യുവാനായിട്ട് സാധിക്കും തുടർന്ന് വായിക്കുന്നത് നമ്മുടെ ഡെയിലി ബ്രെഡ് നമുക്ക് നൽകണം പാപക്ഷമ നൽകണം അതുപോലെ പരീക്ഷയിൽ വിജയം നമുക്ക് ലഭിക്കണം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാത്താൻ്റെ ഭയങ്കരമായ പരീക്ഷകളെ ഓരോ നിമിഷവും നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിൽ നമുക്ക് വിജയം ഉണ്ടാകണം പരീക്ഷ ഭൂമിയിലുണ്ട്

ആരോഗ്യപരമായ ക്രിസ്തീയ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ് പ്രേയിങ് വിത്ത് എ റൈറ്റ് മോട്ടീവ് ശരിയായ ഉദ്ദേശത്തോടു കൂടി പ്രാർത്ഥിക്കുക ആകയാൽ കർത്താവ് വരുമ്പോളും സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത് അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും അന്ന് ഓരോരുത്തർ ദൈവത്തെങ്കിൽ നിന്ന് ഉണ്ടാകും അപ്പോൾ ദൈവസനയിലേക്ക് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ പലവിധമായ മുൻവിധികളുമായിട്ടാണ് നമ്മൾ വരുന്നത് മറ്റു വ്യക്തികളെ കുറിച്ചൊക്കെയുള്ള അതെല്ലാം മാറ്റണം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത് അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഭരമേൽപ്പിക്കുക അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കുന്ന ദൈവമാണ് അന്ന് നമുക്ക് പുകഴ്ചയുണ്ടാകും മറ്റുള്ളവരെ വിധിക്കാതെ ഒരു നിർമ്മല കൂടി നമുക്കറിയാം ദൈവസന്നിധിയിൽ നാം വരുമ്പോൾ മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു ശമുഖലിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്ന ദൈവമേ ഹൃദയങ്ങളെ നോക്കുന്ന നോക്കുന്നതേയും ഹൃദയങ്ങളെ കാണുന്ന ദൈവം കാണുന്നതയും നമ്മളാരാണെന്ന് ദൈവത്തിനറിയാം അതുകൊണ്ട് നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട് മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ മനോഭാവവും ദൈവത്തിൻ്റെ ഹൃദയവും നമ്മളുമായിട്ടൊരു സിങ്കരണൈസേഷൻ ഉണ്ടായിരിക്കണം ഒരു നല്ല ബന്ധമുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുണ്ട് എ പ്രേയിങ് മാൻ വിൽ സ്റ്റോപ്പ് സിന്നിങ് ആൻഡ് എ സിന്നിങ് മാൻ വിൽ സ്റ്റോപ്പ് പ്രേയിങ് അപ്പോൾ നമ്മുടെ ഹൃദയം ദൈവവുമായിട്ട് മനസാക്ഷി ദൈവവുമായിട്ട് പൂർണ്ണമായി നിർമ്മലമായെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നിൻ്റെ നാമം മഹത്വപ്പെടേണം അപ്പോൾ ദൈവത്തിൻ്റെ നാമം ദൈവം ആരാണ് പരമാധികാരിയാണ് അവൻ്റെ നാമം മഹത്വപ്പെടേണം ആ ദൈവത്തെ ഉയർത്തിക്കൊണ്ട് ആരാധനയ്ക്ക് യോഗ്യനാണ് ദൈവം ശമരിയ സ്ത്രീയുമായിട്ട് കർത്താവിൻ്റെ സംഭാഷണത്തിൽ ശമരിയസ്ത്രീയുടെ പ്ര അവൾ പറയുന്നു നിങ്ങൾ നിങ്ങളെരിശിലേമിലും ഞങ്ങൾ ഈ മലയിലുമൊക്കെ ആരാധിക്കുന്നു ആരാധനയെക്കുറിച്ച് അപക്വമായ അവളുടെ ചിന്താഗതി അവളെ നിർത്തിയിട്ട് കർത്താവ് പറഞ്ഞു സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അപ്പോൾ വലിയവനായ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായിരിക്കണം ആ ദൈവത്തെ ഉയർത്തുക ആരാധിക്കുക ദൈവം തന്നിൽ തന്നെ ആരായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക എന്ന് നമുക്കറിയാം ഇവിടെ ദാവിദേ ദൈവസന്നിധിയിൽ തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞിട്ട് ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും പ്രാർത്ഥനയും ആരാധനയും ഒന്നിച്ചു പോകുന്ന ഒരു കാര്യമാണ് അല്ലേ പ്രാർത്ഥനയിൽ ആരാധനയുണ്ട് നമുക്കറിയാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് പഴയ നിയമത്തിലെ യഹൂദന്മാർ പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവ ഇൻട്രഡക്ഷനിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥന തുടങ്ങുന്നത് തുടർന്ന് അവരുടെ ആവശ്യം എന്താണെന്ന് പറയും പിന്നീട് ആ പ്രാർത്ഥനയുടെ അവസാനം ഒരു കൺക്ലൂഷനുണ്ട് ആ മഹാദൈവത്തോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നാം പ്രാർത്ഥിക്കുന്നു യഹൂദന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആ ദൈവത്തിൻ്റെ ഗുണവിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ പ്രാർത്ഥന ഉപസംഹരിച്ചു എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറയുന്നു നാം ദൈവത്തെ ആരാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് സ്തുതി കരയറ്റി നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിന് സമാനമായി കർത്താവ് ഉദ്ദേശിച്ചത് ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുക ഈ ഈ ദൈവം പരമാധികാരിയായ ഈ ദൈവം ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവത്തെ അഭിസംബോധന ചെയ്യുക നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുമ്പോൾ ഈ ദൈവം ആ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ മനസ്സുള്ള ദൈവമാണ് ിയും നാം ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അതിന് മറുപടി പറയും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം ഇസ്രായേൽ മക്കളെ വിടിപ്പിക്കുവാനായി മോശയെ ദൈവം നാൽപ്പത് വർഷത്തിന് ശേഷം വീണ്ടും അങ്ങോട്ട് അയക്കുകയാണ് മരുഭൂമിയിൽ നാല്പത് വർഷത്തെ ട്രെയിനിങ് ദൈവം കൊടുത്തു തുടർന്ന് മിസ്രൈമിലേക്ക് മോശയെ അയക്കുകയാണ് അപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് ഞാൻ ആരുടെ പേര് പറഞ്ഞാണ് ഫറവോൻ എന്നെ തന്നെ പരിചയപ്പെടുത്തേണ്ടത് ഈ ദൈവം ആരാണ് ദൈവം ആരാണെന്ന് തെളിയിക്കുവാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യമൊന്ന് പറയാമോ അപ്പം ദൈവം മോശയോട് പറഞ്ഞ് നീ ചെന്ന് പറയാം അയാം ദാറ്റ് അയാം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നു പറഞ്ഞാൽ മതി ദൈവത്തെ നമുക്കറിയാം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നതെന്ന് മോശ പറയുകയാണ് നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട ഇത് ഏകസത്യ ദൈവമായ ആ മഹാദൈവമാണ് ഇസ്രയേലിൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ പറഞ്ഞയച്ചിരിക്കുന്നതെന്ന് നീ ചെന്ന് പറയുക അവൻ യഹോവ തന്നെയാണ് ഈ ദ ലോഡ് ഹിംസെൽഫ് അവൻ യഹോവ തന്നെയാണ് ദൈവത്തിൻ്റെ സ്ഥിരമായ വ്യക്തിപരമായ നിത്യമായ പൂർണ്ണമായ സ്വയ അസ്തിത്വം ഉള്ള ദൈവമെന്നാണ് ജഹോവ എന്ന് പറഞ്ഞത് ദ ലോഡ് ദൈവം പേഴ്സണലാണ് സ്ഥിരമായ ദൈവമാണ് നിത്യമായ പൂർണമായ ഒരു അസ്തിത്വമുള്ള ആ നിലയിൽ ദൈവം തന്നിൽ തന്നെ അസ്തിത്വമുള്ള ആരും ദൈവത്തിനെ ഒരു കാര്യവും അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ല ജീവനും വിശുദ്ധിയുമൊക്കെ ഈ ദൈവത്തിന് തന്നിൽ തന്നെ ഉണ്ട് അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ നാമം നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ ദൈവമേ നീ വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പറയുന്നതിനേക്കാൾ നിന്റെ നാമം ദ ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ലോകത്തിലെമ്പാടും ഈ പ്രകൃതിയിൽ തന്നെ സൃഷ്ടിയെ നോക്കുമ്പോൾ ഈ നാമം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും കർത്താപായു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഇതൊക്കെയും ചവറന്ന് എണ്ണുന്നു എന്ന് പൗലോസ് പറഞ്ഞു അവിടെ പൗലൂസിൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് പൗലൂസിനുണ്ടായിരുന്നു അത് തനിക്ക് പൈതൃകമായി ലഭിച്ച ആ അറിവ് അല്ലെങ്കിൽ ചരിത്രപരമായ അറിവ് എന്നാൽ യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിന് ശേഷം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഐ വാണ്ട് ടു ജീ ഐ വാണ്ട് ടു നോ ജീസസ് മോർ ആൻഡ് മോർ ഇൻ മൈ ലൈഫ് എല്ലാ ദിവസവും യേശുവിനെ അറിയുക കൂടുതൽ അറിയുക യേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം അപ്പോൾ ഓരോ ദിവസം ആ പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠതയിലേക്ക് വരികയാണ് അതുപോലെ ഇവിടെ പിതാവിനെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു ക്രിസ്തുവിനെ അറിഞ്ഞാൽ ക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞു തോമസ് പറഞ്ഞു പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം അപ്പം കർത്താവ് പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നെ അറിഞ്ഞിരിക്കുന്നവൻ പിതാവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഈ ലോകത്തിൽ നിന്ന് എനിക്ക് നീ തന്നവർക്ക് നിൻ്റെ പേര് വെളിപ്പെടുത്തേണ്ടതാകുന്നു തൻ്റെ ശിഷ്യന്മാരോട് ഈ ദൈവത്തെക്കുറിച്ച് അവൻ്റെ പേര് വെളിപ്പെടേണ്ടത് വെളിപ്പെടുത്തേണ്ടതാകുന്നു അതുകൊണ്ടാണ് കർത്താവ് ആ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ നല്ല ഇടയനായ ഐ ആം ദ ഗുഡ് ഷെപ്പേഡ് പിന്നെ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് ആ ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഞാൻ വാതിലാകുന്നു ഞാൻ നല്ല ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു ഇങ്ങനെ കർത്താവിൻ്റെ ഞാനാകുന്നവൻ ഞാനാകുന്നു ഞാൻ ആരാണ് എന്നുള്ള ക്ലെയിം ഈ ശിഷ്യന്മാരോട് പറയുകയാണ് ഓരോ പ്രത്യേക സാഹചര്യത്തിലും കർത്താവ് അവരോട് പറഞ്ഞു ഐ ആം ദ ട്രൂ വൈൻ ഞാൻ സാക്ഷാൽ മുന്തിരി ഞാൻ സാക്ഷാൽ മുന്തിരിയാകുന്നു നിങ്ങൾ എന്നിൽ വസിക്കുന്ന കൊമ്പുകൾ മാത്രമാണ് തൻ്റെ ദൈവത്വം ശിഷ്യന്മാരോട് വെളിപ്പെടുത്തി അവർ ജീവിച്ചിരുന്ന കാലത്ത് കർത്താവ് ആരായിരിക്കുന്നു എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപം അവർക്ക് മനസ്സിലായില്ല കർത്താവിൻ്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് വന്നു പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള ബോധ്യം കൊടുക്കുവാനും സകല സത്യത്തിലും വഴി നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ശിഷ്യന്മാർ തന്നെ യേശു ക്രിസ്തു ആരാണെന്ന് ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവ് രാജകീയവും മഹത്വീകരിക്കപ്പെട്ടവും പെട്ടവനുമാണ് അതുകൊണ്ട് ഒരു ഗൗരവമില്ലാത്ത നിലയിൽ ഒരിക്കലും ദൈവത്തെ അഭിസംബോധന ചെയ്യരുത് ഈ ദൈവം സകല സ്തുതിക്കും ബഹുമാനത്തിനും ബലത്തിനും യോഗ്യനാണെന്ന് ദൈവത്തെ ദൈവം നമ്മൾ ദൈവത്തെ ആരാധിച്ചതിന് ശേഷം ദൈവം തന്നിൽ തന്നെ ആരായിരിക്കുന്നുവെന്ന് നാം അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ കാര്യങ്ങൾ നാം ദൈവത്തോട് പറയുന്നത് അതുകൊണ്ട് ബലവാനും ഭയങ്കരനുമായ ദൈവമെന്ന് നെഹമ്യാവ് പറയുന്നുണ്ട് മഹുദ്ധീകരിക്കപ്പെട്ട ദൈവം ദൈവം അപ്പോൾ ആ ദൈവത്തെ ദൈവത്തിൻ്റെ ദാസന്മാർ ഓരോ നിലയിൽ ദൈവത്തെ ദൈവത്തിൻ്റെ നാമം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത് എന്ന് കാണുവാനൊരു കഴിയും ദൈവം രാജാവും ബലവാനും മഹാദൈവുമാണ് അവൻ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവമാണ് അവനെ സ്തുതിക്കണം മഹത്വപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടേണമേ ലോകത്തിൽ അങ്ങനെ പറയുവാൻ തന്നോട് തുല്യനായി വേറെ ആരെയും നമുക്ക് കാണുവാനില്ല ഈ ദൈവം നമ്മുടെ ദൈവം അവൻ ജീവപര്യന്തം നമ്മെ വഴി നടത്തും സകേലെ സ്തുതിക്കും ബഹുമാനത്തിന് യോഗ്യനായിട്ട് ഈ ദൈവമാണുണ്ടത് അതുകൊണ്ടാണ് ഈ ദൈവത്തെ പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്കറിയാം വെടിപ്പാട് പുസ്തകത്തിൽ നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലുമുള്ളവരെ ദൈവത്തിനായി വിലക്കി വാങ്ങിയെന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട സത്യം യോഹന്നാൻ മനസ്സിലാക്കുകയാണ് അപ്പോസ്റ്റനായ യോഹന്നാൻ കർത്താവിനെ താൻ മാറോട് ചേർന്ന് കിടന്ന ആ കർത്താവ് എന്നാൽ പത്മോസ് ദ്വീപിൽ വെച്ച് യോഹനാൻ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ആ ഭയങ്കരമായ രൂപവും അവൻ്റെ ശബ്ദവും കേട്ടപ്പോൾ യോഹന്നാൻ നെടുമ്പാട് മരിച്ചവനെ പോലെ വീഴുകയായിരുന്നു കാണുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ നാം എന്തുമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിൻ്റെ അടുക്കൽ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ദൈവം ഉത്തരം തരണം പക്ഷെങ്കിൽ ദൈവം ആരാണീ ദൈവം നാം മനസ്സിലാക്കിയിട്ടുണ്ടോ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അത് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ താങ്ക് യു